എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊടൈക്കനാലിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊടൈക്കനാലിലെ തന്നെ ശെമ്പകനൂർ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിരുന്നു. ശെമ്പകനൂർ മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നിരിക്കുന്നത് കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഈ കാണുന്ന ലേക്കായിരിക്കും. നമ്മളൊരു ഓർഡറിലാണ് സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മ്യൂസിയം കണ്ടു. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് നമ്മൾ ഈ ഒരു ലേക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ബോട്ടിങ്. നമ്മൾ വന്നു നേരെ ബോട്ട് ക്ലബിലെത്തി. ബോട്ട് ക്ലബിൽ വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടുന്ന ടിക്കറ്റൊക്കെ ലഭിക്കുന്നത്. പലതരത്തിലുള്ള ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. 2 പേർക്ക് സഞ്ചരിക്കാവുന്ന, 4 പേർക്കും 7 പേർക്ക് വരെ സഞ്ചരിക്കാവുന്ന ബോട്ടുകളുണ്ട്. നമ്മൾ റോ ചെയ്യാൻ പറ്റുന്ന, അതായത് കാലുകൊണ്ട് ചവിട്ടുന്ന ഒരു ബോട്ടാണ് എടുത്തിരിക്കുന്നത്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്, 2 adults + 2 kids. അപ്പം 500 രൂപയാണ് അരമണിക്കൂറിന് ഇതിന് ചാർജ് ചെയ്യുന്നത്. 500 രൂപ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിനകം നമ്മൾ തിരിച്ചെത്തിക്കുകയാണെങ്കിൽ 250 രൂപ നമുക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യും. അപ്പം അരമണിക്കൂറിന് 250 രൂപ വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഏതായാലും കുറച്ച് നേരം, അതായത് അരമണിക്കൂറോളം നമ്മൾ ഈ ലേക്കിലൊക്കെ ഒന്ന് ചുറ്റിയടിച്ചു. അതുപോലെ ഈ ലേക്കിൻ്റെ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ 1863 അന്ന് ബ്രിട്ടീഷ് ഇറയാണ്, 1863 മധുരൈ കളക്ടറായിരുന്ന സർ ഹെൻറി ലിവിഞ്ച് എന്ന് പറയുന്ന ആളാണ് ഇവിടെ ഇതുപോലൊരു ലേക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഏതായാലും മറ്റെല്ലാ ഡെസ്റ്റിനേഷനും പോലെ കൊടൈക്കനാലും ബ്രിട്ടീഷുകാർ തന്നെയാണ് കണ്ടെത്തിയിരുന്നത്. അപ്പം ഇവിടെ അവരൊരു കോളനി രൂപപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന ലേക്കുമൊക്കെ ഇവിടെ എത്തിയത്. നേരെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയ ഫൗണ്ടൻ കാണാം. അപ്പം ബോട്ട് എടുക്കുമ്പോഴേ അവർ പറയും ഫൗണ്ടൻ്റെ സമീപത്ത് പോകരുത്, നമ്മുടെ ബോട്ടിനകത്ത് വെള്ളമൊക്കെ വീണാൽ അവർ ആദ്യം പറഞ്ഞ് 250 രൂപ തിരിച്ച് തരത്തില്ല. ഏതായാലും ഫൗണ്ടന് വെള്ളം വീഴാത്ത രീതിയിൽ അതിനടുത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എടുത്തതിന് ശേഷം നമ്മൾ തിരികെ എത്തി. അരമണിക്കൂറിനകവും അതുപോലെ വെള്ളമൊന്നും വീഴാഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് 250 രൂപ തിരിച്ചും കിട്ടി. നമ്മൾ അതിന് ശേഷം ചുറ്റിനും, അതായത് ലേക്കിന് ചുറ്റിനും നമുക്ക് നടക്കാം, സൈക്ലിംഗ് ചെയ്യാം, അതുപോലെ ഹോഴ്സ് റൈഡിങ് ചെയ്യാം, അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഏതായാലും ഒരു ഹോഴ്സ് റൈഡിങ് കൂടെ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ ശരിക്കും ഒരു 3 ദിവസം കൊടൈക്കനാലിലുണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഈവനിങ്ങും നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പം പല ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്തത്. ഒരു ദിവസം ബോട്ടിങ്, ഒരു ദിവസം ഹോഴ്സ് റൈഡ്, അതുപോലെ ഒരു ദിവസം സൈക്ലിങ്, ഇങ്ങനെ പല കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ, വൈകിട്ടേ വരാവൂ കേട്ടോ, പകലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ബോട്ട് ക്ലബിൻ്റെ സൈഡിലും അതുപോലെ തന്നെ അകത്തേക്ക് കയറി വരുന്ന വഴിയുടെ സൈഡിലുമൊക്കെ ആയിട്ട് ഇതുപോലെ കുതിരകളെയും കൊണ്ട് ആൾക്കാർ നിൽക്കുന്നത് കാണാം. അവരോട് റേറ്റ് പറഞ്ഞ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റൈഡിന് പോകാവുന്നതാണ്. ഇപ്പം അങ്ങോട്ട് പോയത് നിനും മോളുമാണ്. അപ്പം ഞങ്ങൾ 2 കുതിരകളെയാണ് ഞങ്ങൾ എടുത്തത്. ഈ ചാട്ടിൻ്റെ അടുത്ത് 150 രൂപയും അതുപോലെ തന്നെ മറ്റേത് അതിന് മുമ്പേ എടുത്തതാണ്, അതിന് 200 രൂപയുമാണ് ചാർജ് ചെയ്തത്. ആദ്യം നമ്മൾ ബാർഗെയിനിങ്ങിനൊന്നും പോയില്ല, പിന്നീടാണ് അതിൻ്റെ ആ ഒരു ടെക്നിക്ക് നമുക്ക് പിടികിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതെടുത്തതിന് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടി. ഓഫ് സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 100 രൂപയ്ക്കോ 50 രൂപയ്ക്കോ ഒക്കെ ഇവർ വരും. അതുപോലെ നമ്മൾ കയറുമ്പോൾ തന്നെ അവരോട് പറയണം എത്ര ദൂരം പോകും എന്നൊക്കെ ഉള്ളത് ചോദിക്കണം. ഇല്ലെങ്കിൽ നോർമലായിട്ട് പോകുന്നതിൽ കുറച്ചവർ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പം ഈ ചേട്ടനാണെങ്കിൽ ഒരു സൈക്കിളിൻ്റെ മുകളിലാണ്, ഒരു കൈ കൊണ്ട് കുതിരയെ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് സൈക്കിൾ ഓടിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും പോകുന്നത്. ഈ തിരക്കിനിടയിൽ കൂടെ ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. ഈവൻ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകാൻ തന്നെ പ്രാക്ടീസ് വേണം. എനിക്കും മോനുമൊക്കെ ഇച്ചിരി പാടായിരുന്നു ആദ്യം അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ. എന്തായാലും കയറിയിരുന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ചേട്ടൻ ആ സൈക്കിളൊക്കെ കൊണ്ട് ആ സൈഡിൽ വെച്ചു. സൈഡിൽ വെച്ചതിന് ശേഷം ഞങ്ങളെ ഇറക്കാനായിട്ട് പോവുകയാണ്. ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ചെറിയ തിട്ട പോലാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഇറങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. കുട്ടികളൊക്കെ വളരെ ഈസി ആയിട്ട് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് പ്രായമായവരും ഇതിന് മുകളിൽ കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഈ ഒരു ഹോഴ്സ് റൈഡിങ്ങോട് കൂടി അന്നത്തെ ദിവസവും തീർന്നു. അതിനടുത്ത ദിവസം നമ്മൾ വീണ്ടും കൊടൈക്കനാലിലേക്ക് ഇറങ്ങി, അതായത് ലേക്കിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി. പകലെ നമ്മൾ മറ്റുള്ളിടത്തൊക്കെ പോയതിന് ശേഷം ഈവനിങ് ടൈം ആകുമ്പോഴാണ് ലേക്കിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ആ ഫൗണ്ടൻ കാണാം. ഈ ഫൗണ്ടന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് അവർ പല ലൈറ്റിങ്ങുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സന്ധ്യ തൊട്ട് പല കളറിലാണ് ഈ ഫൗണ്ടൻ കാണാൻ സാധിക്കുന്നത്, പച്ചയും മഞ്ഞയും നീലയും ഒക്കെ ആയിട്ട്. രാത്രി ആകുമ്പോഴത്തേന് കുറേ കൂടെ എടുപ്പാണ് അതിന്.
കണ്ടില്ലേ, നല്ല റെഡ് കളറാണ് ആ ഫോണിന് ഫുള്ളായിട്ട് തോന്നുന്നത്. എന്തായാലും നല്ല അനുഭവമാണ്, നല്ലൊരു വൈബാണ് ഈവനിങ് ഒക്കെ ആകുമ്പം. കൂടാതെ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ്സും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഷോപ്സും ഒക്കെ ലൈവാവും, നല്ല തിരക്കാവും. കുറേ കൂടെ ആ ഭാഗത്തൊക്കെ നിന്ന് നമ്മൾ കുറേ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഈ കടകളൊക്കെ കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം വാങ്ങാൻ തോന്നും. നല്ല കളർഫുള്ളായിട്ട് ബാഗുകളും ഷോളുകളും അതുപോലെ ജാക്കറ്റ്സും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മളുടെ ബോട്ട് ഹൗസ്. നമ്മൾ ആദ്യം വന്ന് കയറിയില്ലേ, അതിവിടെയായിരുന്നു. അപ്പം അവിടെ നിന്ന സമയത്താണ് ചോളം ചുട്ടെടുക്കുന്നത് കണ്ടത്. അപ്പം പിള്ളേർ ഇതെന്നാന്നുള്ളത് അറിയത്തില്ല അവർക്ക്. അപ്പം അവർക്കതൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചോളം മേടിച്ചു. എന്തായാലും അതിൻ്റെ ടേസ്റ്റൊക്കെ അവർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷം നമ്മളെടുത്തൊരു വീഡിയോ ആണ്. അപ്പർ ലേക്ക് വ്യൂ ആണിത്. അപ്പം ഇതിലെ പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കിയതിന് ശേഷം ഈ ഒരു ഭാഗം എടുത്തതാണ്. അപ്പം നമ്മുടെ കൊടൈക്കനാൽ വീഡിയോ ഇവിടെ തീരുന്നില്ല. വീണ്ടും മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ബൈ.